വീണതിന്റെ പിറ്റേ ദിവസം അന്ന് രാത്രി ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മേയറെ വിളിച്ച് പറഞ്ഞതാണ് പൂർണ്ണകായ വെങ്കല പ്രതിമ ചെയ്തു തരാൻ സ്ഥാപിക്കുന്നു. മേയർ പറഞ്ഞ കാര്യം ഞാൻ പറയാൻ പാടില്ല. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹം ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം ഒരു തീരുമാനം അറിയിക്കട്ടെ. ഇപ്പോ ഓർഡർ കൊടുത്ത 6 മാസം എടുക്കും പ്രതിമ പണിഞ്ഞു വരാൻ. മുഴുവൻ ഒരു പ്രത്യേകതരം ചെളിയിൽ ഫുൾ പ്രതിമയാക്കി അതിനൊരു മോൾഡ് എടുത്ത് ആ മോൾഡിനകത്തേക്ക് മെഴുക് നിറച്ച് മെഴുകല്ലെങ്കിൽ അരക്ക് കൊണ്ടൊരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്താണ് ചിസലിംഗ് നടത്തുന്നത്. അതിനകത്താണ് എക്സ്പ്രഷനും മുഖവും എല്ലാം ക്ലിയർ ആയി വരുന്നത്. വലിയ ഒരു MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് നിയമമില്ല. അത് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ട്രിബ്യൂട്ട് തൃശൂരിന് കൊടുക്കാനുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തൃശൂരിലെ ശക്തൻ പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MP സുരേഷ് ഗോപി ഇന്ന് നടത്തിയ പ്രതികരണമാണിത്. സംസ്ഥാന സർക്കാർ ഈ പ്രതിമ പുനർനിർമ്മിച്ചില്ല എങ്കിൽ തന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത വെങ്കലം കൊണ്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇക്കഴിഞ്ഞ June 9 KSRTC ബസ്സിടിച്ചുകൊണ്ട് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു വീഴുന്നത്. ഈ വിഷയത്തിലാണ് സുരേഷ് ഗോപി പറഞ്ഞത് തന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത ശക്തൻ തമ്പുരാന്റെ പ്രതിമ താനിവിടെ നിർമ്മിക്കുമെന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വയനാട് ദുരന്ത ബാധിതർക്ക് സഹായം നൽകിയ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് വേണമെങ്കിൽ കേരളം ആവശ്യപ്പെടട്ടെ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വയനാടിനെ പൂർണ്ണമായും നിരാകരിച്ച സുരേഷ് ഗോപി ഇത്തരത്തിൽ വെങ്കല പ്രതിമ നിർമ്മിക്കാനുള്ള തിടുക്കത്തിലാണ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. വീണതിന്റെ പിറ്റേ ദിവസം അന്ന് രാത്രി ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മേയറെ വിളിച്ച് പറഞ്ഞതാണ് പൂർണ്ണകായ വെങ്കല പ്രതിമ ചെയ്തു തരാൻ സ്ഥാപിക്കുന്നു. മേയർ പറഞ്ഞ കാര്യം ഞാൻ പറയാൻ പാടില്ല. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹം ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം ഒരു തീരുമാനം അറിയിക്കട്ടെ. ഇപ്പോ ഓർഡർ കൊടുത്ത 6 മാസം എടുക്കും പ്രതിമ പണിഞ്ഞു വരാൻ. മുഴുവൻ ഒരു പ്രത്യേകതരം ചെളിയിൽ ഫുൾ പ്രതിമയാക്കി അതിനൊരു മോൾഡ് എടുത്ത് ആ മോൾഡിനകത്തേക്ക് മെഴുക് നിറച്ച് മെഴുകല്ലെങ്കിൽ അരക്ക് കൊണ്ടൊരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്താണ് ചിസലിംഗ് നടത്തുന്നത്. അതിനകത്താണ് എക്സ്പ്രഷനും മുഖവും എല്ലാം ക്ലിയർ ആയി വരുന്നത്. വലിയ ഒരു MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് നിയമമില്ല. അത് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ട്രിബ്യൂട്ട് തൃശൂരിന് കൊടുക്കാനുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്.